നമസ്കാരം, ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നത് ജനാധിപത്യ പരമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ജനപ്രതിനിധിയും തന്റെ സ്വത്ത് അടിക്കടി 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലാണ്. ഓരോ ജനപ്രതിനിധിയും ഓരോ തവണ തെരഞ്ഞെടുക്കപ്പെടുമ്പോഴും തന്റെ സ്വത്തിൽ ഭീമമായ വർധനമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പുതിയ കണ്ടെത്തൽ. ഇന്ത്യൻ പാർലമെന്റിലെത്തിയ, കഴിഞ്ഞ 2 തവണ മത്സരിച്ച് വിജയിച്ച 109 MP മാരുടെ സ്വത്തിൽ 100% ലേറെ വർധനമുണ്ടായതാണ് കണക്ക്. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന സംഘടന നടത്തിയ പഠനത്തിലാണ് 109 MP മാരുടെ സ്വത്തിൽ 100% ലേറെ വർധനമുണ്ടായതായി കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വർധനമുണ്ടായിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ഇ.ടി. മുഹമ്മദ് ബഷീർ MP യുടെ സ്വത്തിലാണ്. അദ്ദേഹം 2009 മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ സ്വത്ത് 6,5,855 രൂപയുടെ സ്വത്താണ് ഉണ്ടായിരുന്നെങ്കിൽ 2014 അത് 1,32,16,259 രൂപയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കണക്ക്. അത് 100% അല്ല, വർധനമുണ്ടായിരിക്കുന്നത് 2,081% വർധനമുണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ 2 തവണയും 10 വർഷം അദ്ദേഹം MP ആയി തുടർന്നപ്പോൾ ലഭിച്ച ശമ്പളത്തിന്റെയും ഒപ്പം മറ്റ് ആനുകൂല്യങ്ങളെയും എല്ലാം കൂട്ടിയാൽ പോലും ഈ സംഖ്യയിൽ എത്തുക എന്നത് വലിയ അന്തരമുണ്ടാക്കുന്ന ഒന്നാണ്. എങ്ങനെ ഇത്രയും വലിയൊരു വർധനവ്, സ്വത്തിൽ ഇത്രയും വലിയൊരു വർധനവ് ഉണ്ടായി എന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മറ്റൊരാൾ കൊടിക്കുന്നിൽ സുരേഷ് ആണ്. കേരളത്തിലെ പ്രമുഖരെ എടുത്തു പരിശോധിച്ചാൽ അതിൽ കൊടിക്കുന്നിൽ സുരേഷ് 2009 കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കുമ്പോൾ ആകെ സ്വത്ത് വെറും 16,52,747 രൂപയുടെ സ്വത്താണ്. അത് പണമായും സ്വർണമായും ഒപ്പം വിലമതിക്കുന്ന മറ്റ് സ്വത്ത് വിവരങ്ങൾ, സ്ഥലം വീട് ഉൾപ്പെടെയുള്ളവയുടെ വിലമതിക്കുന്നതാണ്. 16,52,747 രൂപയാണ് 2009 അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ 2014 മത്സരിക്കുമ്പോൾ 1,32,51,330 രൂപയായി മാറിയിരിക്കുന്നു എന്നുള്ള കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. 702% വർധനവാണ് അതിലുണ്ടായിരിക്കുന്നത്. 2014 1,32,51,330 രൂപയായി മാറിയിരിക്കുന്നു. 702% വർധനമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരാൾ ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നെങ്കിൽ പോലും കഴിഞ്ഞ 2 തവണ മത്സരിച്ചപ്പോൾ ഉണ്ടായ വ്യത്യാസമാണ് ഇവിടെ എടുത്ത് നാം കാണേണ്ടത്. ASSC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കഴിഞ്ഞ MP ആയിരുന്നു, സിറ്റിംഗ് MP ആണ് KC വേണുഗോപാൽ, 2009 മത്സരിക്കുമ്പോൾ 35,33,704 രൂപയുടെ സ്വത്താണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. 2009 35,33,704 രൂപയുടെ സ്വത്ത്. എന്നാൽ 2014 വരുമ്പോൾ 5 വർഷത്തിന് ശേഷം 2014 മത്സരിക്കുമ്പോൾ അത് 1,28,56,075 രൂപയായി മറഞ്ഞിരിക്കുന്നത്. 264% വർധനമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത്. മറ്റൊരാൾ CPM പ്രതിനിധിയാണ്. CPM പ്രതിനിധിയായ PK ബിജു 2009 മത്സരിക്കുമ്പോൾ കയ്യിലുണ്ടായിരുന്നത് 461,000 രൂപയുടെ സ്വത്താണ്. അതായത് പണമായോ അല്ലെങ്കിൽ വീട് ഉൾപ്പെടെയുള്ള വസ്തുക്കളായോ സ്വത്ത് എന്ന രീതിയിൽ 461,000 രൂപയുടെ സ്വത്താണ് PK ബിജുവിന്റെ പേരിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 2014 അദ്ദേഹം മത്സരിക്കുമ്പോൾ 400,000 എന്നത് 32,31,047 രൂപയാവുന്നു. അതായത് 601% വർധനമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കണ്ടെത്തൽ. PK ബിജുവിന്റെ സ്വത്തിൽ 601% വർധനവ്. അതായത് UDF പ്രതിനിധികൾ മാത്രമല്ല ഇടതുപക്ഷത്തിന്റെ MP മാരുടെ വരുമാനത്തിലും അല്ലെങ്കിൽ സ്വത്ത് സമ്പാദനത്തിലും വലിയ നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നു, വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, മുൻ UPA അധ്യക്ഷയും ആയ സോണിയാഗാന്ധിയുടെ വരുമാനമാണ് ഈ കണക്കിൽ എടുത്തു പറയേണ്ടത്. സോണിയാഗാന്ധി 2009 മത്സരിക്കുമ്പോൾ
1,37,94,768 രൂപയുടെ സ്വത്തായിരുന്നു ഉണ്ടായിരുന്നത്. 2009 1,37,00,000 രൂപയുടെ സ്വത്തായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അത് 2014 9,28,95,288 രൂപ, അതായത് 573%, 573 ഇരട്ടിയായി മാറിയിരിക്കുന്നു. 573% വർധനമുണ്ടായിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. തീർച്ചയായും അത്തരത്തിൽ വലിയ രീതിയിലുള്ള വർധനവ് എങ്ങനെയുണ്ടായി എന്നുള്ളത് സംബന്ധിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം സിറ്റിംഗ് MP മാർക്ക് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത്തരത്തിൽ അവർക്ക് ലഭിക്കുന്ന ആനുകൂല്യം ഉൾപ്പെടെ പരിശോധിച്ചാലും ഇത്ര വലിയൊരു സംഖ്യ ലഭിക്കുമോ എന്ന കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. ഇതേ കണക്കിൽ തന്നെ ചില MPമാരുടെ, ചില കഴിഞ്ഞ 2 തവണ മത്സരിച്ച MPമാരുടെ വരുമാനത്തിൽ കുറവുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. അതും എടുത്തു പറയേണ്ടതാണ്. അതിൽ ഒന്ന് നിലവിൽ മത്സരിക്കാത്ത 2 പേരാണ് അവരുള്ളത്. അതിൽ പ്രധാനമായും KV തോമസ് ആണ്. കോൺഗ്രസ് പ്രതിനിധിയായ KV തോമസ് 2009 മത്സരിക്കുമ്പോൾ 1,50,41,664 രൂപയാണ് ഉണ്ടായിരുന്നതെങ്കിൽ 2014 അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ 1,18,48,550 രൂപയായി കുറഞ്ഞിരിക്കുന്നു. അതായത് 21% വരുമാനത്തിൽ കുറവുണ്ടായിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. മറ്റൊരാൾ കാസർഗോഡ് MP ആയ P കരുണാകരനാണ്. 2009 അദ്ദേഹം മത്സരിക്കുമ്പോൾ 1,78,23,645 രൂപയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ 2014 അത് വലിയ കുറവുണ്ടായിരിക്കുന്നു. 59,345 രൂപയുടെ സ്വത്തായി മാറിയിരിക്കുന്നു. അതായത് 67% കുറവുണ്ടായിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. തീർച്ചയായും നേരത്തെ നമ്മൾ പേര് സൂചിപ്പിച്ച പല ആളുകളും, 2 തവണ മത്സരിച്ച് വിജയിച്ച പല ആളുകളും ഇത്തവണയും മത്സരിക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ മാത്രമേ എത്രത്തോളം വർധനവ് വീണ്ടും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അതിൽ ET മുഹമ്മദ് ബഷീർ തന്റെ സ്വത്തുവിവരം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ വലിയ വർധനം ഉണ്ടായതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വത്തിൽ 40% വരെ വർധനം ഉണ്ടാകാമെന്ന് സുപ്രീം കോടതി അംഗീകരിക്കുന്നുണ്ട്. അതായത് പ്രതിവർഷം അല്ലെങ്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാം എന്ന് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇത്ര വലിയൊരു വർധനവ് ഉണ്ടാവുമോ എന്ന സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. MPമാരുടെ ആനുകൂല്യങ്ങളും ശമ്പളവും ചേർത്ത് വച്ചാൽ പോലും എങ്ങനെ ഇത്തരത്തിൽ വലിയൊരു രീതിയിലുള്ള വർധനവ് ഉണ്ടാവും എന്ന ആശങ്കയുണ്ട്. ഇനി അറിയേണ്ടത് ഇത് സംബന്ധിച്ച കൃത്യമായ അന്വേഷണം നടത്താൻ വരുന്ന സർക്കാർ തയ്യാറാവുമോ ഇല്ലയോ എന്നാണ്. ഗൾഫ് ഗോൾഡ്, അരീക്കോട് റോഡ്, PC ജംഗ്ഷൻ, ബുക്കം.